ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ആസ്. കൗണ്ടിംഗ് ആസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2018 മോഡല് എസ് ക്രോസ് ആണ്. ഡീസൽ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. വളരെ നീറ്റായിട്ട് കിടക്കുന്ന വാഹനം. അതേപോലെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വന്നേക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എസ് ക്രോസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ 60+ കിലോമീറ്റേഴ്സാണ് കറക്റ്റ് ഞാൻ പറയാം എത്ര കോടി ഉണ്ടെന്ന്. കിലോമീറ്റേഴ്സ് മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ്. ചെറിയ സ്ക്രാച്ച് അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ വിശദമായി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടേക്കാം. ഈ ഒരു വാഹനം കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകണം ഈ ഒരു എസ് ക്രോസ്. എസ് ക്രോസിൻ്റെ ആ ഒരു സെറ്റപ്പ് നോക്കാം. നല്ല ഭംഗിയിലാണ്, നല്ല ആംബിയൻസിലാണ് കിടക്കണം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ഈ ഒരു സെറ്റ് ക്രോസ്. 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അത് ഡീസൽ വാഹനമാണ്. പിന്നെ ഡീസൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം അതിൻ്റെ പെർഫോമൻസും മൈലേജൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ മൈലേജ് തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു എസ് ക്രോസ് കേട്ടോ. മാരുതിയുടെ ഇറക്കിയേക്കുന്ന വണ്ടികളിൽ കുറച്ച് നമുക്കൊരു വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റാവുന്ന വളരെ കുറച്ച് വാഹനങ്ങളിലൊരു വാഹനമാണ് ഈ ഒരു എസ് ക്രോസ് വന്നേക്കുന്നത്. എസ് ക്രോസ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായിട്ടുള്ള വാഹനം കൂടിയാണ്. നല്ല ഒരു ബോഡി ക്വാളിറ്റിയും നല്ലൊരു റിച്ച് ലുക്കും തരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു എസ് ക്രോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനമാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂവും കാര്യങ്ങളും നോക്കിക്കാം. അതേപോലെ നമുക്കിനി ഈ വാഹനത്തിൻ്റെ എഡ്ജസും വീലാസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ വീലാസിലേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വീലാസാണ്. നല്ല സ്ക്രാച്ചും കാര്യങ്ങളും കാണുന്നില്ല. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങളും കാണാം. അതേപോലെ തന്നെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റാണ്. ഹെഡ്ലാമ്പ്സ് നോക്കാം. നല്ല നീറ്റായിരിക്കുന്ന ഹെഡ്ലാമ്പ്സ്. ഗ്രില്ല് നോക്കാം. ഗ്രില്ല് നല്ല ഭംഗിയിൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ട് ഗിൽസ് നമുക്ക് കൊടുക്കണം. ലോവർ പോർഷനിലേക്ക് വരാം. നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ലോവർ ലിപ്പും കാര്യങ്ങളൊക്കെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹെഡ്ലാംപ്സും നീറ്റായിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ബമ്പേഴ്സിൽ ചെറിയ സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ നോക്കാം. ടയറിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സ് നീറ്റായിട്ടിരിക്കുന്നു. DDIS ഡീസൽ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. ഇവിടെ മിറേഴ്സ് കാര്യങ്ങളും കാണാം. രണ്ട് ഡോറും നോക്കാം. കീലെസ് എൻട്രിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഗ്രിപ്പ് നിന്ന് ടയേഴ്സ് MRF നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം വാഹനത്തിൻ്റെ. കണ്ടോ, ക്വാളിറ്റിയാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡീഫോക്കസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് കാണാം. എസ് ക്രോസിൻ്റെ ബാഡ്ജിങ് നിൽക്കുന്നുണ്ട്. ബമ്പർ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഡെൻറ്റ് കിട്ടുന്നുണ്ട്. ബാക്കി സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. ഇവിടെയും ചെറുതായിട്ട് കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നമുക്ക് കാണിക്കാനുള്ളത്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് നീറ്റ് അടഞ്ഞിരിക്കുന്നു. നല്ല ഗ്രിപ്പ് നോക്കാം. ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളും കാണാം. രണ്ട് ഡോറും ഇവിടെ നല്ല ഭംഗിയിൽ നീറ്റായിരുന്നിരിക്കുന്നു. നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് കീലെസ് എൻട്രിയാണ് വരുന്നത്. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് 4 പവർ വിൻഡോസും പവറിയും കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഒരു കുഷ്യൻ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. സീറ്റ്സൊക്കെ എക്സ്ട്രാ കവേഴ്സ് ആഡ് ചെയ്തേക്കാണ്. കവേഴ്സിന് ഇവിടെ കുറച്ച് പോളിസ്റ്ററി പ്രശ്നങ്ങൾ കാര്യങ്ങൾ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. കമ്പനി മ്യൂസിക് സിസ്റ്റമാണ് വന്നേക്കണേ. ഇവിടെയും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പുഷ് സ്റ്റാർട്ട് ബട്ടണാണ് സപ്പോർട്ട് കൊടുത്തത്. ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണ് ഇങ്ങനത്തെ കാര്യം വിളിച്ച് നോക്കിയേക്കാം. കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, കിലോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നില്ല, കാണിക്കുന്നുണ്ട്. 63,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിക്കണേ. മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണേ. ഗിയറിനൊന്നും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാറ്റ്ഫോം ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു മാറ്റൊക്കെ ആയിട്ട് വൃത്തിയിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഡ്രൈവറിൻ്റെ കോർ ഡ്രൈവർ സൈഡിലെ ആ ഒരു ഡോർ പാഡും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നിൽക്കുന്നു. സീറ്റ് കവേഴ്സും കാര്യങ്ങളും നോക്കാം. റിയർ ഭാഗത്ത് സീറ്റ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാൻ ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബാക്കി കൺട്രോൾ ക്രൂസ് കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. എയർ ബാഗിൻ്റെ
അതുപോലെ പുഷ് സ്റ്റാർട്ട് ബട്ടണിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, പൈ എക്സിറ്റ് അടിച്ചിട്ട് പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഇനി ഇവിടെ നിന്ന് ഡോറൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പവർ വിൻഡോസിൻ്റെ ബട്ടൺ, അതേപോലെ തന്നെ സീറ്റ് കവേഴ്സ് നോക്കാം. ചെറുതായിട്ട് ഡോട്ട് ആയിട്ട് പിന്നെ പോസ്റ്ററി പോയിട്ടുണ്ട്. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ഒക്കെ ന്യായമായിട്ടുള്ള ലെഗ് റൂമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് സീറ്റ്സൊക്കെ സ്പ്ലിറ്റബിൾ സീറ്റ്സാണ് വന്നേക്കണേ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഡൗൺ ചെയ്ത് സ്പേസൊക്കെ കൂട്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എസ്ക്രോസിൻ്റെ ഒരു എൻജിൻ ഭാഗം. DDIS ടെക്നോളജി എന്നുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ് ഈ കാണുന്നത്. ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കാം. കാരണം എഞ്ചിൻ ഭാഗം വാഷ് ചെയ്തിട്ടുള്ള അതിൻ്റെ പേരിലാണത്. അതേപോലെ ഇവിടെ നോക്കാം, എഡ്ജസ്റ്റൊക്കെ നോക്കാം, പേസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ്. ഇവിടെ ആപ്പോളും കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. നിങ്ങൾക്ക് ലിഡ് നോക്കാം, ലിഡൊക്കെ നീറ്റായിരുന്നെങ്കിൽ ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആമറോണിൻ്റെ ബാറ്ററി വന്നേക്കണേ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു എൻജിൻ ഭാഗത്ത് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ജസ്റ്റ് ലിഡ് നപ്പിയാണ്, ഇതിനകത്ത് പറയാനുള്ളത് നോക്കാം. അതിവിശാലമായിട്ടുള്ള ലിഡാണ്, നഷ്ടംപോലെ സ്പേസ്. പ്ലാറ്റ്ഫോം ടൈപ്പാണ്, ഹൈറ്റ് കുറവാണ്, കണ്ടോ ഇത്ര ഹൈറ്റ് ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ സ്പേസ് നമ്മൾ കിട്ടുന്നുണ്ട്. പയ്യെ നമുക്കിതിൻ്റെ പ്ലാറ്റ്ഫോം നപ്പിയാം. പ്ലാറ്റ്ഫോം ഇവിടെ എവിടെയാണ് നപ്പിയത്? ഓക്കെ, പ്ലാറ്റ്ഫോം നപ്പിയാനുള്ള ആ ഒരു കാണുന്നില്ല. പ്ലാറ്റ്ഫോം അപ്പ് ചെയ്തിട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ടയേഴ്സൊക്കെ ഇപ്പോഴും ടയേഴ്സാണ് ഉള്ളത്. അതേപോലെ പ്ലാറ്റ്ഫോമിൻ്റെ റൂം നോക്കാം, സ്പെയർ വീ റൂമൊക്കെ നീറ്റായിട്ട് നിൽക്കുന്നു. പൊടിയായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിട്ടേക്കാം. പക്ഷേ തുരുമ്പോൾ അങ്ങനെ സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇനി എൻ്റെ അഡ്ജസ്റ്റിലേക്ക് പോവാം. അഡ്ജസ്റ്റ് ഇവിടെ നീറ്റായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിൻ്റെ ലിഡും കൂടി നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചുണ്ടോ അത് നോക്കാം. ഉണ്ടോ, നല്ല വൃത്തിയിൽ തരങ്ങിയിരിക്കുന്ന ഒരു ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു എസ്ക്രോസിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നമ്മൾ ഈ ഒരു എസ്ക്രോസ് കണ്ടു കഴിഞ്ഞു. എസ്ക്രോസിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് കടക്കണേക്കാൻ മുമ്പേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുതന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറക്കരുത്. ഓക്കെ, ഇതിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 18 മോഡലാണ്, ഡീസൽ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്, സ്മാർട്ട് ഹൈബ്രിഡാണ്, നല്ല മൈലേജും പവറൊക്കെ തരുന്ന വാഹനമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 930,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 9.30 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും, ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ആ ഡിസ്ക്രിപ്ഷൻ നമ്പർ എടുത്തുണ്ട്, അതിലേക്ക് വിളിക്കാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. പിന്നെ എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ചെറിയ നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. 7012-665-202 നമ്പർ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളിൽ അതിനെപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.